हेलो फ्रेंड्स वेलकम बैक टू अवर चैनल എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഈ ചാനൽ അക്സെപ്റ്റ് ചെയ്തതിനും വ്യൂവേഴ്സ് കൂടിയതിനും ഒരുപാട് നല്ല നല്ല സജഷൻസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനിയും സജഷൻസ് ഉള്ളവരും ഇനിയും എന്തുണ്ടെങ്കിലും എന്നോട് ഡയറക്റ്റായിട്ട് പറയുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കാം. ഇപ്പോൾ റംസാനാണ്. റംസാൻ സ്പെഷ്യലായിട്ട് റംസാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളിവിടെ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് റെസിപ്പി എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കൂൾ മിന്റ് മൊജിറ്റ ആണ്. ആ മൊജിറ്റയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മിന്റ് മിന്റ് എന്ന് പറയുന്നത് പുതിനയിലയാണ്. പിന്നെ ഒരു നാരങ്ങ വേണം, പിന്നെ ഇഞ്ചി വേണം, പഞ്ചസാര, പിന്നെ കസ്കസ് എടുത്തിട്ടുണ്ട് ഞാൻ. കസ്കസ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു കൂളിംഗ് ഇഫക്റ്റിന് വേണ്ടി എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സോഡയാണ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു കൂൾ മിന്റ് മൊജിറ്റോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ കൂൾ മിന്റ് മൊജിറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആ മിക്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം പുതിനയില ഇടുക. പുതിനയില ഇട്ടതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി അതിലേക്ക് ഇടുക. അതിനുശേഷം ഒരു ഹാഫ് ലെമൺ എടുക്കുക. ലെമൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതിൽ കുരുകൾ കാണും. ആ കുരുവിനെല എടുത്ത് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. നമുക്ക് കുരുവിനെല എടുത്ത് കളയാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ലെമൺ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ബൗൾ ഷുഗർ ഇടേണ്ടതാണ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ടപ്പിന് പോയി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ഞാനിവിടെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എടുക്കുന്നവർ ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നത് നന്നായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു 10-15 മിനിറ്റ് വെച്ചേക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇതിനെ നമുക്കൊരു കുഞ്ഞ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് മിന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാവുന്നതാണ് നല്ലതാണ്, വയറിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിനെ നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരിക്കലും വെള്ളം ഒന്നും ചേർത്തടിക്കാതിരിക്കുക. ആ ഒരു നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് ഈ കൂൾ മിന്റ് മൊജിറ്റോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് ഈ ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നല്ല രീതിയിൽ പിഴിഞ്ഞു കൊടുക്കാം. ഇതെന്തിനാന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്ത് തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇവിടെ ഇങ്ങനെ വിതറിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഗ്ലാസ്സിനെ ഒന്ന് മുക്കിയെടുക്കാം. ഈ ഒരു സെറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് 1 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണൊക്കെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്കസ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ്. ഞാനിവിടെ ഒരു 2 സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് സോഡയാണ്. അത് സോഡ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പാടാണെങ്കിൽ ഐസ് വാട്ടർ, നല്ല ഐസ് വാട്ടർ എടുത്താലും അതും നല്ലത് തന്നെയാണ്.
ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് സോഡ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പൊങ്ങി കളയാതിരിക്കാൻ നോക്കുക അതിലേക്ക് കുറച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയി വന്നോളും ഇതാണ് നമ്മുടെ കൂൾ മിൻ മൊജിറ്റോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ഒരു കൂൾ മിൻ മൊജിറ്റോ ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മിൻറ്റാണ് പുതിനയില എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് അതിനുണ്ട് ഒരുപാട് എന്താ പറയുക വയറിന് നല്ലതാണ് ഇത് കുടിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒരു ഹെൽത്തിനൊന്നും ഒരു പ്രോബ്ലവും ഉണ്ടാകത്തില്ല നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം നോമ്പ് തുറക്കുന്നവർക്ക് മാത്രമായിട്ടല്ല ഈ ചൂട് സമയത്ത് അല്ലാത്തവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇനി സോഡ യൂസ് ചെയ്യാൻ പറ്റാത്തവർ കാണും അവർക്ക് എന്തായാലും ഐസ് വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഐസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഹെൽത്തിന് ഒരു പ്രോബ്ലവും കാണത്തില്ല സോ എല്ലാവരും ഈ അട്ടിപ്പൊളി സൂപ്പർ ഡ്രിങ്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കൊറോണ സമയത്ത് എല്ലാവരും സേഫായിട്ട് ഇരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാക്സിമം നിങ്ങൾ കൈയൊക്കെ കഴുകി പുറത്ത് പോകുമ്പോൾ മാസ്കൊക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സൊസൈറ്റിയെയും നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് മാക്സിമം നിങ്ങൾ സേഫായിട്ടിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളിത് കണ്ടാൽ മാത്രം പോരാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ഈ രണ്ട് മൂന്ന് വീഡിയോയിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതേ സപ്പോർട്ട് ഞാൻ ഇനിയും അങ്ങോട്ട് നല്ലപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള കിഡ്ഡിലൻ വീഡിയോകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ബൈ